അരിക്കൊമ്പന്റെ സാറ്റലൈറ്റ് റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ വീണ്ടും ലഭിച്ചെന്ന് വനംവകുപ്പ്. ഇന്നലെ പുലർച്ചെ മുതൽ ലഭിക്കാതിരുന്ന സിഗ്നൽ ഇന്ന് രാവിലെ 9:30 വീണ്ടും ലഭിച്ചു. എന്നാൽ ഇന്നലെ രാവിലെ ലഭിച്ച സിഗ്നലിന് ശേഷം പുതിയ സിഗ്നലൊന്നും വനംവകുപ്പിന് ലഭിച്ചിരുന്നില്ല. ഇന്ന് ലഭിച്ച സിഗ്നൽ പ്രകാരം തമിഴ്നാട് വണ്ണാത്തിപ്പാറ റിസർവ് വനമേഖലയ്ക്ക് സമീപത്ത് മാവടി ഭാഗത്താണ് അരിക്കൊമ്പൻ ഉള്ളതെന്നാണ് വനംവകുപ്പ് പറയുന്നത്. VHF ആന്റിന മുഖേനയും അരിക്കൊമ്പന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ 1 കിലോമീറ്റർ അടുത്ത് ആന എത്തിയാൽ മാത്രമേ VHF ആന്റിന മുഖേന ട്രാക്ക് ചെയ്യാൻ കഴിയൂ. അരിക്കൊമ്പന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ആന ചോലവനത്തിനുള്ളിലായതാകാം സിഗ്നലുകൾ ലഭിക്കാത്തതെന്നാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ അതത്ര വിശ്വസനീയമായ ഒരു റിപ്പോർട്ടല്ല. കഴിഞ്ഞ 20 മണിക്കൂറായി അരിക്കൊമ്പൻ ചോലവനത്തിൽ തന്നെ തുടരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ആന ഒരു ദിവസം 30 മുതൽ 50 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ജീവിയാണ്. ആ ആന തുടർച്ചയായി 20 മണിക്കൂർ ചോലവനത്തിൽ തന്നെ തുടരില്ല. വെയിൽ കൂടുമ്പോൾ ആന ചോലവനത്തിലേക്ക് കയറിയാൽ തന്നെ വെയിൽ ആറുന്നതോടെ ആന പുറത്തേക്ക് വരും. മാത്രവുമല്ല, അരിക്കൊമ്പന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന കോളർ സാറ്റലൈറ്റ് കോളറാണ്. അതായത് സാധാരണ റേഡിയോ കോളർ നമ്മൾ ഫോൺ സിം കാർഡിൽ ഇട്ട് ഉപയോഗിക്കുന്ന പോലെയാണ്. മൊബൈൽ കവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ ലൊക്കേഷൻ ലഭിക്കൂ. പക്ഷേ സാറ്റലൈറ്റ് കോളർ എന്നത് എവിടെ പോയാലും സിഗ്നൽ ലഭിക്കും. കാരണം നേരെ സാറ്റലൈറ്റുമായാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഊഹാപോഹങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഫോട്ടോയോ വീഡിയോയോ പോലും അരിക്കൊമ്പനെ പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നു വിട്ടതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വനംവകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച അരിക്കൊമ്പനെ ഒരു പഞ്ചായത്തിൽ മുഴുവൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് മയക്കുവെടി വെച്ച് പിടികൂടി. മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാത്തത്ര വാഹനവ്യൂഹങ്ങളുടെ അവക്കമ്പടിയോടെ പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട വനംവകുപ്പ് ഇപ്പോൾ അരിക്കൊമ്പന്റെ അവസ്ഥ എന്താണെന്ന് ഒരു ഔദ്യോഗിക കുറിപ്പെങ്കിലും പുറത്തിറക്കേണ്ടതാണ്. കാരണം ജനങ്ങളുടെ നികുതിപ്പണം കൂടി ഉപയോഗിച്ചാണ് അരിക്കൊമ്പൻ മിഷൻ നടപ്പിലാക്കിയത്. ഇന്ന് ഹൈക്കോടതിയിൽ അരിക്കൊമ്പൻ മിഷനുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്ന് വിശ്വസിക്കാം.